നമസ്കാരം. മലയാളി വാർത്ത ഇൻഡെപ്ത്തിലേക്ക് സ്വാഗതം. ഇറാനെ ആക്രമിക്കുവാനുള്ള ഇസ്രയേലിന്റെ പദ്ധതി, ആ പദ്ധതി എന്താണെന്ന് ലോകം ഉറ്റുനോക്കുമ്പോൾ ആ പദ്ധതിയിലെ കരട് ചോർന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ്. യു എസ് രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ കയ്യിൽ നിന്നാണ് രേഖകൾ ചോർന്നത് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഇത് സംബന്ധിച്ച് യു എസ് അന്വേഷണം ആരംഭിച്ചുവെന്നും സി എൻ എൻ റിപ്പോർട്ട് ചെയ്യുകയാണ്. ചോർന്ന വിവരങ്ങളുടെ ആധികാരികത സ്ഥിരീകരിക്കാനായിട്ടുണ്ട് എന്നും സി എൻ എൻ വാർത്തയിൽ വ്യക്തമാക്കുന്നു. ഒക്ടോബർ 15-16 തീയതികളിൽ തയ്യാറാക്കിയ രേഖകളാണ് ചോർന്നത്. വെള്ളിയാഴ്ച മുതൽ ഈ രേഖകൾ ടെലഗ്രാമിലൂടെ ചോർന്നിരുന്നു. മിഡിൽ ഈസ്റ്റ് സെപ്റ്റേറ്റർ എന്ന അക്കൗണ്ടിലൂടെയാണ് രേഖകൾ ചോർന്നിരിക്കുന്നത്. അതീവ രഹസ്യ സ്വഭാവമുള്ള രേഖകൾ എന്ന് പറയുന്ന വിവരങ്ങളാണ് ഈ ചോർന്നിരിക്കുന്നത്. യു എസിന് പുറമെ സഖ്യകക്ഷികളായ ഓസ്ട്രേലിയ, കാനഡ, ന്യൂസിലാൻഡ്, യു കെ തുടങ്ങിയ രാജ്യങ്ങൾക്ക് മാത്രമേ രേഖകളെക്കുറിച്ച് വിവരമുള്ളൂ എന്നാണ് സൂചന. ഇറാനെ ആക്രമിക്കുന്നതിന്റെ ഭാഗമായി യുദ്ധ ഉപകരണങ്ങൾ നീങ്ങുന്നത് അല്ലെങ്കിൽ അത് നീക്കുന്നത് സംബന്ധിച്ചുള്ള രേഖകളാണ് ഒന്ന്. രണ്ടാമത്തേത് രേഖകളിൽ ആക്രമണം നടത്തുന്നതിനായി ഇസ്രയേൽ എയർഫോഴ്സ് നടത്തുന്ന തയ്യാറെടുപ്പുകളെ കുറിച്ചാണുള്ളത്. അതേസമയം ഇക്കാര്യത്തിൽ പെന്റഗൺ അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. ഇതിനോടൊപ്പം തന്നെ FBIയും യു എസ് ഇന്റലിജൻസ് ഏജൻസിയും അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. അതേസമയം ഇറാനെ ആക്രമിക്കാൻ ഇസ്രയേൽ ഒരുങ്ങുന്നതിനിടെയുണ്ടായ രേഖകളുടെ ചോർച്ച വലിയ ചർച്ചകളിലേക്ക് തുടക്കമിട്ടിരിക്കുകയാണ്. നേരത്തെ ഒക്ടോബർ 1 ഇറാൻ നടത്തിയ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണത്തിൽ തിരിച്ചടി നൽകാനുള്ള ലക്ഷ്യസ്ഥാനം അടക്കം ഇസ്രയേൽ നിശ്ചയിച്ചതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ആക്രമിക്കാൻ ഉന്നമിടുന്ന സ്ഥലങ്ങളുടെ പട്ടിക സൈന്യം പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനും പ്രതിരോധ മന്ത്രി യോവ് ഗാലറ്റിനും കൈമാറിയെന്നായിരുന്നു റിപ്പോർട്ടുകൾ. മേഖലയിലെ മറ്റ് രാജ്യങ്ങളുമായുള്ള ചർച്ചയ്ക്ക് ശേഷം അന്തിമ തീരുമാനം കൈക്കൊണ്ടതായും റിപ്പോർട്ടിൽ പറയുകയാണ്. ഇറാന്റെ സൈനിക കേന്ദ്രങ്ങളെയാണ് ഇസ്രയേൽ ആക്രമിക്കാൻ പദ്ധതിയിടുന്നത്. ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇക്കാര്യം ബൈഡൻ ഭരണകൂടത്തെ അറിയിച്ചതായും ദി വാഷിംഗ്ടൺ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുകയാണ്. ഇറാന്റെ എണ്ണ ആണവായുധ കേന്ദ്രങ്ങളെ ഇസ്രയേൽ ലക്ഷ്യമിട്ടില്ല എന്ന നെതന്യാഹു ബൈഡൻ ഉറപ്പ് നൽകിയെന്നാണ് റിപ്പോർട്ട്. ഇസ്രയേൽ ആക്രമണം ഉണ്ടായാൽ നിർണായകമായ തിരിച്ചടിക്ക് ഇറാൻ തയ്യാറെന്ന് വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ജിയും വ്യക്തമാക്കിയിരിക്കുകയാണ്. മേഖലയുടെ സമാധാനവും സുരക്ഷയും സംരക്ഷിക്കാൻ ഇറാൻ എല്ലാവിധ ശ്രമങ്ങളും നടത്തുന്നുണ്ട്. എന്നാൽ ഏത് തരം സാഹസികതയ്ക്ക് നേരെയും നിർണായകവും കരയിപ്പിക്കുന്നതുമായിട്ടുള്ള പ്രതികരണം നടത്താനും ഇറാൻ തയ്യാറാണെന്നാണ് വിദേശകാര്യമന്ത്രി പറയുന്നത്. ഇറാന്റെ സഖ്യകക്ഷികളായ ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയെയും ഹിസ്ബുള്ള നേതാവ് ഹസൻ നസ്റുള്ളയെയും വധിച്ചതിന് തിരിച്ചടിയായാണ് ഒക്ടോബർ 1 ഇറാൻ ഇസ്രയേലിനെ നേർക്ക് വ്യോമ ആക്രമണം നടത്തിയത്. 200 മിസൈലുകൾ ഉൾക്കൊള്ളുന്ന ആക്രമണമാണ് അന്ന് ഇറാൻ നടത്തിയത്. 300 കിലോമീറ്റർ ദൂരം താണ്ടാൻ സാധിക്കുന്ന ഷഹാബ് 1 മുതൽ 2000 കിലോമീറ്റർ വരെ ശേഷിയുള്ള ഷഹാബ് 3 വരെയുള്ള ബാലിസ്റ്റിക് മിസൈലുകൾ ഇറാന്റെ കയ്യിലുണ്ട്. ഇവയിൽ ഭൂരിഭാഗവും മിസൈലുകളുടെയും വ്യോമ പ്രതിരോധ സംഘടന കൂടിയാണ്. ഇറാൻ ഇസ്രയേൽ യുദ്ധ നീക്കം രഹസ്യാന്വേഷണ വിഭാഗം യു എസിന്റെ കയ്യിൽ നിന്നും തകർന്നു എന്നാണ് ഇസ്രയേലിന്റെ അവകാശവാദം. എന്നാൽ സ്കൂൾ കെട്ടിടങ്ങളടക്കം നിരവധി കെട്ടിടങ്ങളും ആക്രമണത്തിൽ തകർന്നിരിക്കുകയാണ്. ആർമി ക്യാമ്പുകളും മൊസാദ് ആസ്ഥാനവും അടക്കമുള്ളവ ലക്ഷ്യമിട്ടായിരുന്നു അന്നത്തെ ആക്രമണം. എന്തായാലും ഹമാസ് തലവൻ യഹ്യ സിൻവാറിനെ വധിച്ചതിന് തൊട്ടു പിന്നാലെ ഹിസ്ബുള്ള ഭീകരരുടെ നിരവധി തുരങ്കങ്ങൾ തകർത്തിരിക്കുകയാണ് ഇസ്രയേൽ സൈന്യം. ലബനിലെ മഹേബിബ് പട്ടണത്തിലെ ഹിസ്ബുള്ളയുടെ റിദ്വാൻ വിഭാഗത്തിന്റെ തുരങ്കങ്ങളാണ് ഇസ്രയേൽ ആക്രമിച്ച് തകർത്തത്. 100 കണക്കിന് ടൺ സ്ഫോടക വസ്തുക്കളാണ് ഇസ്രയേൽ ഇതിനായി ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ ശക്തമായ സ്ഫോടനങ്ങൾ നടന്നതിന്റെയും കെട്ടിടങ്ങൾ തകർന്നു വീഴുന്നതിന്റെയും ദൃശ്യങ്ങൾ ഇസ്രയേൽ തന്നെ പുറത്തുവിട്ടിരിക്കുകയാണ്. ഈ മേഖലയിൽ മാത്രം 50 ഹിസ്ബുള്ള തുരങ്കങ്ങളാണ് തകർക്കപ്പെട്ടത്. പള്ളികളും സ്കൂളുകളും ജനവാസ മേഖലകളും കേന്ദ്രീകരിച്ചാണ് ഈ തുരങ്കങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെയാണ് ഹിസ്ബുള്ള വൻതോതിലുള്ള ആയുധങ്ങൾ സംഭരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ഒക്ടോബർ 7 ഹമാസ് ഭീകരർ ഇസ്രയേൽ ആക്രമിച്ച മാതൃകയിൽ ഗലീലയിൽ ആക്രമണം നടത്താനാണ് ഹിസ്ബുള്ള തീരുമാനിച്ചിരിക്കുന്നത്. തുരങ്കങ്ങളിൽ വൻതോതിൽ ടാങ്ക് വേദന മിസൈലുകളും റോക്കറ്റ് ലോഞ്ചറുകളും മെഷീൻ ഗണ്ണുകളും ഇവർ ശേഖരിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ ദിവസങ്ങളിൽ ലബനനിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ മേയർ ഉൾപ്പെടെ 16 കൊല്ലപ്പെടുന്ന സാഹചര്യമൊക്കെ തന്നെ ഉണ്ടായിട്ടുണ്ട്. പ്രദേശവാസികളോട് ഒഴിഞ്ഞുപോകാൻ ഇസ്രായേൽ സൈന്യം അവകാശപ്പെട്ടിരുന്നുവെങ്കിലും നബാദിയിലെ മേയറായിരുന്നു അഹമ്മദ് കഹീർ താൻ സ്ഥലം വിട്ടു പോകില്ല എന്ന് പ്രഖ്യാപിച്ച് അവിടെ തന്നെ തുടരുകയായിരുന്നു. തുടർന്നാണ് നഗരസഭാസ്ഥാനത്തേക്ക് ഇസ്രായേൽ ആക്രമണം നടത്തിയത്. ഇസ്രായേൽ സൈന്യം ലബനനിലേക്ക് കടന്നുകയറി ആക്രമണം നടത്തിയതിന്റെ ഫലമായി ഇതുവരെ 2,350 കൊല്ലപ്പെട്ടു എന്നാണ് റിപ്പോർട്ടുകൾ. Thank you.